हाय फ्रेंड्स एल्लावर्क्कुम नमस्कारम पुतियोरु वीडिलेक्कु एल्लावर्क्कुम स्वागतम यानिप्पोल उल्लत कण्णूर आट्टुल्लत कण्णूर कोट्टयुटे मुन्निलुल्लत अप्पो इताण ई वळियाण नम्मळ कण्णूर कोट्टयिलेक्कु पोण्णत अप्पो इंगोट्टेक्क वरण्ड ओरु आवश्यमुण्डायिरुन्नु अप्पो कण्णूरेक्क वरण्ड ओरु आवश्यमुण्डोण्ड नम्मळ नेरे इंगोट्ट वन्नयाण अप्पो कण्णूर कोट्टयिले विशेषंगळ निंगळे काणिच्चुतरां अप्पो नमुक्क नेरे वीडिलेक्क कडक्कां നമ്മള് ഇതുവഴി ഇങ്ങനെ നടന്നിട്ടാണ് കോട്ടയിലേക്ക് പോകണ്ട കേട്ടോ. ഇത് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇവിടെയുള്ള ഒരാളുടെ ചാർജ് എന്ന് പറയുന്നത് 25 രൂപയാണ്. ഒരാൾക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കടക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ കോട്ടയിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നിട്ടാണ് കേട്ടോ പോകേണ്ടത് കോട്ടയിലേക്ക് പോകേണ്ടത്. നമ്മൾ കോട്ടയിലേക്ക് നടക്കുന്ന സമയത്ത് നല്ല ദൂരം കടലൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ കണ്ണൂരിലെ കോട്ട. ഇവിടെ നമ്മുടെ കണ്ണൂർ കോട്ടൻ്റെ വിവരണങ്ങളുണ്ട്. സെൻറ്റ് ആംഗ്ലോ ഫോർട്ട് കണ്ണൂർ എന്നാണ്. അതുപോലെ തന്നെ ഈ കോട്ടനെ പറ്റിയുള്ള വിവരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പോർച്ചുഗീസുകാരുടെ വരവോടെ കണ്ണൂർ കേരളത്തിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി ഉയർന്നു. അങ്ങനെ ഒരുപാട് വിവരണങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ണൂർ കോട്ടനെ പറ്റിയിട്ടുള്ളത്. സംരക്ഷിത സ്മാരകം, ഈ സ്മാരകം പ്രാചീന സ്മാരകങ്ങളും പുരാവസ്തു പ്രാധാന്യമുള്ള സ്ഥലങ്ങളും പുരാതന അവശിഷ്ടങ്ങൾ സംബന്ധിച്ച് 1958 ആക്ട് അനുസരിച്ച് ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള നമ്മൾ ഈ കണ്ണൂർ കോട്ടനെ പറ്റിയുള്ള വിവരണങ്ങൾ ഒരുപാട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ കോട്ടൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇവിടെ താക്കീതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് അതിക്രമിച്ച് കടക്കാനും പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയണ്ടേ കോട്ടേൻ്റെ കോട്ടയ്ക്കൊരു നാശനഷ്ടങ്ങൾ ഒന്നും വരുത്താൻ പാടില്ല. അങ്ങനെ ഒരുപാട് വിവരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കോട്ടയുടെ അകത്തേക്ക് പോട്ടോ. നമ്മൾ ഈ വഴിയാണ് ഇങ്ങനെ പോകേണ്ടത്. നമ്മൾ കോട്ടയിലേക്ക് കയറുമ്പോൾ തന്നെ രണ്ട് വശങ്ങളിലും പഴയ പീരങ്കിയുടെ ഒരു ഇതുണ്ട് കേട്ടോ. ഇവിടെ പഴയ കാലത്ത് ഉപയോഗിച്ച പീരങ്കി ഇത് രണ്ടെണ്ണം രണ്ട് സൈഡിലുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതുവഴിയാണ് കോട്ടയിലേക്ക് കയറേണ്ടത് കേട്ടോ. ഫോർട്ട് സെയിൻറ്റ് ആംഗ്ലോ. ഓക്കെ, നമ്മൾ ഇതുവഴി ഇങ്ങനെ എൻട്രി ചെയ്യാം കേട്ടോ. വലിയ പീരങ്കി കേട്ടോ, നല്ല ഫുൾ ഇരുമ്പതിൻ്റെ അകത്തുനിന്ന് ഉള്ള അതൊന്നും കാണുന്നില്ല. അകത്ത് നല്ല പീരങ്കിയൊക്കെ ഉണ്ടാക്കി ചേട്ടൻ. ഇവിടെ ഫുൾ ഇരുമ്പ കേട്ടോ ഇത്. പിന്നെ സൈഡിലൊക്കെ നല്ല പുല്ലൊക്കെ വിരിച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ട് ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നും ഇവിടെ നല്ല കല്ലുകൊണ്ട് ഇരിക്കേണ്ട ഒരു സ്ഥലമൊക്കെ ആക്കി വെച്ചിട്ടിട്ട് എന്താ പറയുക നല്ല മനോഹരമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. കല്ലിൽ തന്നെ കല്ലുകൊണ്ടാണ് ഫുള്ള് ഉണ്ടാക്കിയത്. നല്ല തണുപ്പുണ്ടല്ലോ. ആ കാണുന്നത് നമ്മുടെ കണ്ണൂർ കോട്ടയിലുള്ള ഭാരതീയ പുരാവസ്തു ഗവേഷണ വിഭാഗമാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല കേട്ടോ. അവിടെ നോ അഡ്മിഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ കണ്ണൂർ കോട്ടയിലുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോട്ട കേട്ടോ. ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ പാലം കടന്ന് പോകണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. നമ്മളെ കണ്ണൂർ കോട്ടയിൽ നിന്ന് കാണുന്ന വ്യൂ കേട്ടോ ഇത്. അറബിക്കടൽ വളരെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളുണ്ട് അവിടെ. നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. ഒരു പ്രത്യേകതരം ഭംഗിയുള്ള ഒരു മരാട്ടോ ഇത്. അതാണ് ഞാൻ കാണിച്ചത്. നമ്മുടെ എന്താ പറയുക കൊത്തി വെച്ച പോലെയുണ്ട്. എന്തോ ഒരു ശില്പം തീർത്ത പോലെയുള്ളതാണെന്ന് തോന്നുന്നത്. പക്ഷേ അതൊന്നുമല്ല, അങ്ങനെ മരം ചെയ്തിട്ട്. ഓക്കെ, ഇത് കാണുമ്പോഴേ പണ്ട് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം കയറിയ പോലെ തോന്നുന്നുണ്ട്. ചില സമയങ്ങളിൽ വെള്ളം കയറി വരാൻ പറ്റിയ ഭാഗത്തിൽ ഉണ്ടാക്കിയെന്നാണ് തോന്നുന്നത് ഇവിടം വരെ. പക്ഷെ ഇപ്പോൾ ഇവിടെ വെള്ളമൊന്നും കാണുന്നില്ല കേട്ടോ.
അവിടെ ഒരുപാട് പച്ച ബോക്സുകൾ കണ്ടല്ലോ, അതെല്ലാം ലൈറ്റ് ആൻഡ് ഷോയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങൾ കേട്ടോ. പക്ഷേ ഇപ്പോൾ അതൊന്നും വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞത്. അത് ഇവിടെ ഇരുന്ന് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതിന് വേണ്ടി കുറേ ചെയറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം എന്താ പറയണ്ടേ, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കുറേ പൊട്ടിപ്പോയിട്ടുണ്ട് പറയണോ. ഇവിടെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റും, അത് ഇപ്പോൾ അതില്ല കേട്ടോ. അത് ഇവിടെ നമുക്ക് ചെറിയ ചെറിയ അറകൾ കാണുന്നുണ്ട്. പക്ഷേ എന്താ അറിയോ, ഇത് പണ്ടത്തെ ജയിലാണെന്നാണ് തോന്നുന്നത് കേട്ടോ, ജയിലറിയെന്നാണ് തോന്നുന്നത് പണ്ടത്തെ. അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക്, ഇതിൽ ഇങ്ങനെ അങ്ങനെ കറങ്ങി കറങ്ങി പോകും കേട്ടോ. ഇതിങ്ങനെ മുകളിലേക്ക് പോകേണ്ട വഴിയുണ്ട്, അങ്ങോട്ടും കൂടി പോയി നോക്കട്ടെ. ഒരുപാട് പീരങ്കികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇത് കണ്ടോ, നിങ്ങൾ കടലിലേക്ക് ഇങ്ങനെ കടലിലേക്ക് ഫേസ് ഏറ്റാണ് പീരങ്കി ഉള്ളത് ഒരുപാട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ചുറ്റുപാടും അതുപോലെ തന്നെ കടലിൽ നിന്നുള്ള ആക്രമണങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. അതുപോലെ തന്നെ ഇത് കണ്ടോ നിങ്ങൾ, കരയിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ, ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് എല്ലാ വശങ്ങളിലേക്കും പീരങ്കിയോടെ വെച്ചിട്ടുണ്ട്. ഇതാ ഇതണ്ടോ, എല്ലാ സൈഡിലേക്കും ഉണ്ട് കേട്ടോ. അയ്യോ ഫുള്ള് ഇരുമ്പോട്ടോ, ഇത് കംപ്ലീറ്റ് ഇരുമ്പാണ്. ഇതാണ്ടോ നമുക്ക് ഇത് എത്ര ആൾ, എത്ര ആൾക്കാർ കൂടി ഇതിടെ വെച്ചേ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അത്രയും എന്താ പറയുക, ഇതിവിടെ ഫിക്സ് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ ഇതിന് കോൺക്രീറ്റിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കണ്ണൂരിലെ ഫിഷിംഗ് ഹാർബർ കേട്ടോ. അത് ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് അവിടെ, പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ആളുകൾ ഇങ്ങനെ വലവിരിക്കുന്നുണ്ട്. കുറേ ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും, നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. ഇവിടെ നിങ്ങൾ ക്യാമറയിൽ അത് കറക്റ്റ് കാണണ്ടോന്ന് അറിയില്ല, ഫുള്ളാണ് കാണുന്നത് മൊത്തം ബോട്ടുകളാണ്. അവിടെ വലിയ ലൈറ്റ് ഹൗസ് കേട്ടോ ഇത്. പക്ഷേ ഇതിനുള്ള ലൈറ്റൊന്നും കാണുന്നില്ല, എല്ലാം കാലപ്പഴക്കം കൊണ്ടെല്ലാം പോയി എന്ന് തോന്നുന്നത്. ഇത് കോട്ടയുടെ മുകളിലുള്ള സംഭവം കേട്ടോ ലൈറ്റ് ഹൗസ്. ഇവിടേക്ക് ഇങ്ങനെ കമ്പി വേലി കൊണ്ട് ബ്ലോക്ക് ആയിട്ട് ഉള്ളത് കേട്ടോ, നമുക്ക് അപ്പുറം കടക്കാൻ പറ്റില്ല. നേരെ താഴെ തൊട്ട് താഴത്ത് കടല കേട്ടോ, നമ്മൾ അങ്ങോട്ടേക്ക് എന്തായാലും പോയി നോക്കുന്നില്ല. ഇവിടെ നിന്ന് കാണുന്നുണ്ടല്ലോ ഓൾറെഡി, താഴത്ത് മൊത്തം പാറകളും എല്ലാമായിട്ടുള്ള കടലാണ്. അതാണ് നല്ല വ്യൂ ആയിട്ട് ഇവിടുന്ന് കാണുന്നത് കംപ്ലീറ്റ്. അങ്ങനെ നമ്മുടെ ദൂരെ കാണുന്നതാണ് നമ്മുടെ ധർമ്മടം തുരുത്ത് തലശ്ശേരി. അതുപോലെ തന്നെ തൊട്ട ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത്. ആ കാണുന്ന മൊത്തം മുഴപ്പിലങ്ങാട് ബീച്ച് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ കണ്ണൂർ കോട്ടയെന്ന് കാണുന്ന നല്ല വ്യൂ എന്ന് പറയുന്നത്. അവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പാർക്ക് കാണുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു പ്രതിമയൊക്കെ കാണുന്നുണ്ട്, ആരുടെ പ്രതിമയാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. പക്ഷേ എനിക്കൊന്നും അത് പാർക്കാണെന്ന് തോന്നുന്നത്. നല്ല പുല്ലൊക്കെ വിരിച്ചിട്ട് നല്ലോണം വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ക്യാമറ അത് കാണണമെന്ന് അറിയില്ല, അതെങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. അവിടെ അങ്ങോട്ട് പോയി നോക്കുന്നില്ല. നമ്മളീ കണ്ണൂർ കോട്ടയുടെ ഏറ്റവും മുകളിൽ കയറിയ കാണുന്ന സംഭവം ഇത്. ആ ഒരു പ്രതിമ, വെള്ള പ്രതിമയുണ്ട്, കയ്യിലൊരു വാളൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്താ സംഭവം എന്നുള്ളത് അറിയില്ല, അടുത്ത് പോയി നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ അത് ആരുടെ പ്രതിമയെന്നുള്ളത്. ശരിക്കും നമ്മൾ കടലിൻ്റെ തൊട്ടടുത്തോട്ടുള്ളത്, ഇവിടെ നേരെ താഴേക്ക് നേരെ കടലാട്ടോ. അതാ ഇവിടെയൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ വേണം ഇവിടെ നിൽക്കേ. താഴേക്ക് വീണാൽ പിന്നെ കാര്യം കുറച്ച് അബദ്ധത്തിലാവും. കാരണം എന്ന് വെച്ചാൽ താഴെ ഫുള്ള് പാറ കേട്ടോ, ഈ കടൽ ഭിത്തി കൊണ്ട് നിർമ്മിച്ച ഒരുപാട് പാറക്കൂട്ടങ്ങളാണ്. തൊട്ട താഴെ തന്നെയാണ് കടൽ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്കെൽട്ടൻ്റെ കൊത്തുപണികളൊക്കെ ഉണ്ട്, തലയോടിയാണെന്ന് കേട്ടോ. തലയോടിയും അതുപോലെ തന്നെ എല്ലിംഗഷ്ണവും കൂട്ടി വെച്ചിട്ടുള്ളതാണ്. ഇത് എന്തൊക്കെയോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിലാകുന്നില്ല കേട്ടോ അന്ന് സംഭവം എഴുതിയെന്ന്. പിന്നെയുള്ള വെച്ചാൽ നല്ല തണൽ മരങ്ങൾ ഇടക്കിടക്കുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തണൽ മരം വെച്ചുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇവിടെ, അപ്പോൾ ഇത് നല്ലൊരു രസമാണ് ഇവിടെ നിൽക്കേ. ശരിക്കും കണ്ണൂർ കോട്ട എന്ന് പറയുന്നത് ഒരുപാട് ചുറ്റിക്കാണുന്നുണ്ട് കേട്ടോ. കുറേ സ്ഥലങ്ങളിങ്ങനെ പോയി പോയി പോകണം. ഇതോ ഇതെല്ലാം പല സ്ഥലങ്ങളിലേക്ക് ഒന്ന് വഴി കേട്ടോ. ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവാം, സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ കാണുന്നതേ, ഇതൊക്കെ ഇവിടുത്തെ ജയിലറുകളാണെന്നാണ് തോന്നുന്നത് കണ്ടോ. ഉള്ളു കിട്ടുന്നതെന്ന് അറിഞ്ഞൂട കേട്ടോ. ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ, കാറ്റാടി മരങ്ങളെ കൊണ്ട് കളിയാണ് ഇവിടെ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. നല്ല തണലാട്ടോ ഇവിടെ, ഈ നല്ലൊരു വെയിലത്ത് ഇത് കണ്ട സൂര്യൻ്റെ ഈ ഒരു വെയിലത്ത് ഇതൊക്കെ നല്ലൊരു തണലാണ് നമുക്ക്. നമ്മുടെ കണ്ണൂർ കോട്ടയിലേക്ക് വരേണ്ട വഴി എന്ന് പറയുന്നത് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 1-2 കിലോമീറ്റർ അത്രയേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അവിടെ തന്നെ ഒരു ആശുപത്രി ബസ് സ്റ്റാൻഡ് ഉണ്ട്, അത് നേരെ ഓപ്പോസിറ്റ് റോഡ് പോകുന്നുണ്ട്. ആ റോഡ് നമ്മൾ നേരെ പോകുകയാണെങ്കിൽ നമുക്ക് കണ്ണൂർ കോട്ടയിലേക്ക് എത്താൻ പറ്റും. അവിടെ ഒരു മിലിറ്ററിയുടെ ഒരു ബേസ് ക്യാമ്പൊക്കെ ഉണ്ട്, അത് വഴിയാണ് പോകേണ്ടത് കേട്ടോ.
അപ്പോൾ നമ്മൾ വലിയ വണ്ടികളൊക്കെ എടുത്ത് വരികയാണെങ്കിൽ അവിടെ പ്രവേശന ഫീസ് ഉണ്ട്, ബസ്സിന് ഒരു ഇത്ര പൈസ, കാർ എന്നൊക്കെ പറഞ്ഞ ഇതുണ്ട്. ബൈക്കിന് വേറെ പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഒന്നും കൊടുക്കണ്ട. നമ്മൾ ഇവിടെ കയറുമ്പോൾ, അതായത് കോട്ടയിലേക്ക് കയറുമ്പോൾ മാത്രം നമുക്ക് എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 25 രൂപ കേട്ടോ. അപ്പം കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഫുള്ള് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റും. പിന്നെ വേറെ കാര്യമായി, ഇപ്പോൾ ഈ ലൈറ്റ് ഷോ ഒന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. അതൊക്കെ ഫുള്ള് എന്താ പറയണ്ടേ, ഇപ്പം ഒന്നും വർക്കിംഗ് ഒന്നും അല്ല. അതുകൊണ്ട് ഇപ്പോൾ ലൈറ്റ് ആൻഡ് ഷോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ണൂർ കോട്ടയിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ചുറ്റിലും എന്താ പറയണ്ടേ, നല്ല ഈ സമയത്തൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ എങ്കിൽ കൂടി എന്താ പറയുക, ഫുള്ളിവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തണൽ മരങ്ങളുണ്ട് ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അറബിക്കടൽ, അറബിക്കടലും നമുക്ക് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഹാർബർ, ഫിഷിംഗ് ഹാർബറൊക്കെ ഉണ്ട് കണ്ണൂരിലെ, അതും നമുക്ക് കയറുന്ന കാണാൻ പറ്റും കേട്ടോ. പിന്നെയുള്ളത് ഒരുപാട് പീരങ്കി കേട്ടോ. ഇവിടെയുള്ളതാ ഫുള്ള് ഇരുമ്പുകൊണ്ടുണ്ടാക്കി പീരങ്കി കേട്ടോ. എല്ലാം നമ്മളെ കടലിലേക്ക് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ളത്, കടലിൽ നിന്നുള്ള ആക്രമണങ്ങൾ ചെറുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. ഇഷ്ടംപോലെ പീരങ്കികൾ ഇവിടെ ഉണ്ടാ, എല്ലാ സൈഡിലും പീരങ്കിയുണ്ട്. ഇതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കി വെച്ച കേട്ടോ, നല്ല അടിപൊളി സംഭവമാണ്. ശരിക്കും ഈ സംഭവം എന്തിനു വേണ്ടി ഉണ്ടാക്കുന്ന അറിയില്ല കേട്ടോ. നമ്മളെ അങ്ങത്തോളം ഫുള്ള് എന്താ പറയുക, തുരങ്കം പോലെ ഉണ്ടാക്കിയ അറകളാണ്. നമുക്കൊന്നും ഇവിടെ പണ്ടത്തെ ജയിലറകളാണെന്നാണ് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല കേട്ടോ. ഇതിനെപ്പറ്റി ചോദിക്കാന്ന് വെച്ചാൽ ഇവിടെ ആരും ഇല്ല, അറിയുന്ന ആൾക്കാരൊന്നും ആരും കാണുന്നില്ല. ആ കാണുന്നത് ഫുള്ള് പീരങ്കിയുടെ ഉണ്ടാകും കേട്ടോ. നമ്മൾ പെട്ടെന്ന് കാണുമ്പോയിരിക്കും ഈ തേങ്ങയൊക്കെ നമ്മൾ കൂട്ടിയിട്ടില്ല, തേങ്ങയൊക്കെ നമ്മളിത് ആക്കിയിട്ട് കൂട്ടിയിടുന്ന പോലെ ഒന്ന് കാണാം. പക്ഷേ കംപ്ലീറ്റ് പീരങ്കിൻ്റെ ഉണ്ടാവില്ല കേട്ടോ. ഇത് നമുക്ക് ആദ്യം പെട്ടെന്ന് നോക്കും മനസ്സിലാവില്ല, സംഭവം എന്താണുള്ളത് മനസ്സിലാവില്ല. പക്ഷേങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് ഉണ്ടാളാണ് ചെറിയ ചെറിയ. ഇതിവിടെ കുറേ മുന്നേ ഇത് കുഴിച്ചപ്പോൾ അവർക്ക് കിട്ടുക കേട്ടോ, എന്നിട്ട് ഇവിടെ സ്റ്റോർ ചെയ്താണ് സംഭവം. നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഇവിടെയുള്ള സാധനം. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്നല്ല, എവിടെ പോയാലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റതിനെപ്പറ്റി ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ, ഞാൻ നേരത്തെ ഇവിടെ മുന്നേ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വിടാം, നമ്മളിപ്പോൾ ഈ സ്റ്റോറേജ് ഉണ്ടല്ലോ, പണ്ടകശാല ഉണ്ടല്ലോ, പണ്ടകശാല ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, സ്റ്റോർ ചെയ്ത സ്ഥലമാണ് വിചാരിച്ചേ. ഈ തേങ്ങയൊക്കെ സ്റ്റോർ ചെയ്താന്ന് വെച്ചു. പക്ഷേ ഇവിടെ ഉള്ളൊരു സ്റ്റാഫിനെ തന്നെ ഇഷ്ടപ്പോൾ പറഞ്ഞത് പീരങ്കീൻ്റെ ഉണ്ടകളാണ് അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ്, നമ്മളൊരു സ്ഥലത്ത് വരികയാണെങ്കിൽ അതിനെപ്പറ്റി ആ സ്ഥലത്തുള്ള ആളുകളായിട്ട് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ പോകാൻ. കാരണം വെച്ചാൽ നമ്മൾ അറിയാത്ത ഇതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ എന്താ വിചാരിച്ചത്, തേങ്ങ അവിടെ കൂട്ടിയിട്ടെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ അവിടെ കാണുന്ന വേറെ സംഭവം എന്ന് പറയുന്നത് ഈ കുതിരാലയിലെ, പണ്ടത്തെ ബ്രിട്ടീഷുകാരെ കുതിരകളെ പരിപാലിക്കുന്ന ഒരു കുതിരാലയമാണ് അവിടെ ഉള്ളത്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കതൊരു എന്തുപോലെ ഒരു എന്താ പറയുക, ജയിലറ പോലെ തോന്നും. ഓക്കെ, അതിങ്ങൾക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും എന്താ നമ്മളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് എന്ന് വെച്ചാൽ ഇതാണെന്ന് വിചാരിച്ചത്, എന്ത് ജയിലാണെന്ന്, ജയിലറകളാണെന്ന് വിചാരിച്ചത്. പക്ഷേ അതല്ല, നമുക്കെന്തായാലും അങ്ങോട്ട് പോയിട്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ആദ്യം ഞാൻ വിചാരിച്ചത് ജയിലറാന്ന് വിചാരിച്ചത്, ഇവിടുത്തെ കണ്ണൂർ കോട്ടയിലെ ജയിലറയാന്ന് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ ജയിലല്ല ഇത്, ഇതാണ് കുതിരാലയം എന്ന് പറഞ്ഞത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ കുതിരകളെ പരിപാലിച്ചിട്ട് പോകുന്ന സ്ഥലമാണ്, പണ്ടത്തെ ബ്രിട്ടീഷുകാർ കുതിരേൻ്റെ ആലയാണിത്, ജയിലല്ല കേട്ടോ. ഈ കണ്ണൂർ കോട്ടയിലെ ജയിൽ കാണിച്ചു കേട്ടോ എനിക്ക്, ഇതാണ് ജയിൽ കേട്ടോ. ഇതാ ഇങ്ങനെ കയറി വേണം പോകാനുള്ള, ഇതാണ് ജയിലറകൾ. ഇതുപോലത്തെ ഒരുപാടുണ്ട് കേട്ടോ, ഇവിടെ ഒരുപാട് ജയിലറകൾ ഇതിൻ്റെ അടുത്തുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഉച്ച സമയത്തൊക്കെ വരികയാണെങ്കിൽ കയ്യിൽ വെള്ളമൊക്കെ എടുക്കാൻ നല്ല കേട്ടോ. ഒരു വെള്ളമൊന്നും ഒരു തുള്ളി എടുത്തില്ല, ഫുൾ സൈഡായിട്ടുള്ള ഇവിടെ ആണെങ്കിൽ അങ്ങനത്തെ സംഭവമൊന്നും കിട്ടുകയില്ല. വെള്ളങ്ങളും കാര്യങ്ങളും കിട്ടുന്ന കടകളൊന്നും ഇല്ല അങ്ങോട്ടേക്ക് വന്നാൽ. അപ്പോൾ ഇതെല്ലാം കയ്യിൽ കരുതിയിട്ട് വന്നാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണൂർ കോട്ടയിൽ നിന്ന് ഇറങ്ങാൻ പോകട്ടോ. പിന്നെ ഇതാണ് കണ്ണൂർ കോട്ടയിലെ വിശേഷങ്ങൾ, ഇത്രയേ ഉള്ളൂ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും പറയാനറിയില്ല. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് അതിനൊരു പ്രത്യേക തന്നെ ബോർഡുണ്ട്, ആ ബോർഡിൽ കംപ്ലീറ്റ് വിവരണങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ണൂർ കോട്ടൻ്റെ ജസ്റ്റ് വിഷ്വൽസ് മാത്രം കാണിച്ചു തന്നെയാണ്. പിന്നെ വേറെ കാര്യം പറയുന്നത് വെച്ചാൽ വെയിലുള്ള സമയത്ത് മാക്സിമം വരാണ്ടിരിക്കുന്ന നല്ലത്, നല്ലോണം നമ്മൾ ടയർഡാവും. പിന്നെ അവിടുത്തെ കടലിൻ്റെ ആ ഒരു കാറ്റും കൂടി അടിക്കുമ്പോൾ നമ്മൾ ഫുൾ എന്തായാലും സൈഡായി പോകും കേട്ടോ. പിന്നെ വരികയാണെങ്കിൽ പകൽ വരുക അല്ലെങ്കിൽ വൈകുന്നേരം വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ കണ്ണൂർ കോട്ടയിലെ വിശേഷങ്ങൾ, വേറൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചെറുതായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.